പ്രാദേശിക സർക്കാരുകളെ ഞെക്കിക്കൊല്ലുന്ന സംസ്ഥാന നിലപാടിനെതിരെ എന്ന മുദ്രാവാക്യവുമായി മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾ തിരുവമ്പാടി ലോപ്പുമതിൽ സംഘടിപ്പിച്ചു. പരിപാടി തിരുവമ്പാടി നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് മജീദ് പുത്തുക്കുടി ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക സർക്കാരുകളെ ഞെക്കിക്കൊല്ലുന്ന സംസ്ഥാന നിലപാടിനെതിരെ എന്ന മുദ്രാവാക്യവുമായാണ് മുസ്ലിം ലീഗ് തിരുവമ്പാടി പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ഒപ്പുമതിൽ സംഘടിപ്പിച്ചത്. 2023-2024 സാമ്പത്തിക വർഷത്തെ വീതമായി 2928 കോടി രൂപ സമയബന്ധിതമായി വിതരണം ചെയ്യാതെ തദ്ദേശ സ്ഥാപനങ്ങളെ സർക്കാർ വട്ടം കറക്കുകയാണ്, സമരക്കാർ പറഞ്ഞു. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞ 24 മാർച്ചിനകം നൽകിയ ബില്ലും സ്പില്ലോവർ ബാധ്യതയും കൂടി 5 കോടിയിലധികമാണ് അധിക ബാധ്യതയായി വരുന്നത്. ഇതോടെ ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം വാങ്ങിയ 2024-2025 വാർഷിക പദ്ധതി നടപ്പാക്കാൻ കഴിയാത്ത വിധം വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണുണ്ടാവുകയെന്നും സമരക്കാർ പറഞ്ഞു. 2023-2024 ബജറ്റ് വിഹിതം 4 കോടിയാണെന്നിരിക്കെ കഴിഞ്ഞ വർഷം അനുവദിക്കാതെ സ്പില്ലോവർ ഉൾപ്പെടെ 3.5 കോടിയാണ് അധിക ബാധ്യതയാവുക. പൊതുവിഭാഗം വികസന ഫണ്ടിലും 80 ലക്ഷത്തോളം അധിക ബാധ്യതയായി വരുമെന്നും സമരക്കാർ പറഞ്ഞു. സമരം തിരുവമ്പാടി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് മജീദ് പുത്തുക്കുടി ഉദ്ഘാടനം ചെയ്തു. കരാറുകാരെ, ജീവനക്കാരെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഈ രാജ്യത്തെ സാമ്പത്തിക മേഖലയെ സമ്പൂർണമായി തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പെൻഷൻ നൽകുന്നില്ല. സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ സ്ഥിതി എന്താ? അത് നൽകുന്നത് ഇപ്പൊ 2-3 മാസത്തെ പെൻഷൻ ഇപ്പം നൽകാൻ ഇപ്പോൾ നേരം കൊടുത്തത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അല്പം കൊടുക്കാൻ വീടുകളിലൊക്കെ കയറിയിറങ്ങി ഇപ്പോ. ഇത്രയും കാലം ഇല്ലാത്ത ബോധോദയം ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടാക്കി. കോയ പുതുവയിൽ അധ്യക്ഷനായി ഷൗക്കത്ത് അലി കൊല്ലളത്തിൽ, പേക്കാടൻ അബ്ദുസമദ് മോയിൻ കവുങ്ങിൽ, അസ്കർ ചെറിയമ്പലം, റഫീഖ് തെങ്ങുംചാലിൽ, ജംഷിദ് കളിയടത്ത്, മുജീബ് റഹ്മാൻ പയ്യടിപ്പറമ്പിൽ, നാസർ തേക്കുന്തോട്ടം, ഷഹീദ പേക്കാടൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി.